ഹായ് സ്റ്റുഡൻസ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ എം സി എ കോച്ചിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള രണ്ടാമത്തെ വീഡിയോ ആണ്. നമ്മളിവിടെ ചെയ്യുന്നത് പ്രീവിയസ് ഇയർ തൊട്ട് മുന്നിലത്തെ വർഷം 2021 നടന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ രണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ തൊട്ടടുത്ത രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഈവൻ ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഈ നാല് ഓപ്ഷൻസിൽ ഏതാണ് ഈവൻ ഫംഗ്ഷൻ അല്ലാത്തത് എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഈവൻ ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലാക്കി വെക്കാം. ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ഈവൻ ഫംഗ്ഷൻ ആണെന്ന് വിളിക്കണമെങ്കിൽ എഫ് ഓഫ് മൈനസ് എക്സിൻ്റെ വാല്യൂ എഫ് ഓഫ് എക്സ് ആവുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? ഈവൺ ഫംഗ്ഷൻ ആണെന്ന് പറയും. അതായത് ആ ഫംഗ്ഷനിൽ എക്സ് കാണുന്നിടയ്ക്കൊക്കെ മൈനസ് എക്സ് കൊടുത്തിട്ടും ആ ഫംഗ്ഷൻ ഒരു മാറ്റവും സംഭവിക്കുന്നില്ലെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം? അതൊരു ഈവൺ ഫംഗ്ഷൻ ആണെന്ന് പറയാം. ഇനി ഓഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓഡ് ഫംഗ്ഷൻ എന്ന് പറയാറുണ്ട്, ഓഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് മൈനസ് എക്സിൻ്റെ വാല്യൂ മൈനസ് എഫ് ഓഫ് എക്സ് വരികയാണെങ്കിൽ, അതായത് നമ്മൾ തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സിൽ എക്സിനെ റീപ്ലേസ് ചെയ്ത് മൈനസ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, നമുക്ക് തന്ന എഫ് ഓഫ് എക്സ് തന്നെ കിട്ടുന്നു, പക്ഷേ ഒരു മൈനസ് സൈൻ കൂടെ അധികം വരുന്നത് മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? ഓഡ് ഫംഗ്ഷൻ എന്ന് പറയാറുണ്ട്. ഇതാണ് നമ്മൾ ഓഡും ഈവൺ ഫംഗ്ഷനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം. ഇനി നമുക്കിത് ചെക്ക് ചെയ്യാം, ഫംഗ്ഷൻ ഈവൺ ആണോ ഓഡ് ആണോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഈ ഫംഗ്ഷനിൽ കൊടുത്തു നോക്കുക, എഫ് ഓഫ് മൈനസ് എക്സ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ എന്താ വരിക? എഫ് ഓഫ് മൈനസ് എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും? ഇ റേസ് ടു മൈനസ് എക്സ് പ്ലസ് ഇത് രണ്ടും കൂടിയിട്ട് ഇ റേസ് ടു എക്സ് ആണ്. ഇത് ശരിക്കും ഇത് തന്നെയാണ് സാധനം, തിരിച്ചു കഴിഞ്ഞാൽ മതി. ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ്. അപ്പോൾ ഇതെന്താണ്? ഓഡ് ഫംഗ്ഷൻ, സോറി ഈവൺ ഫംഗ്ഷൻ ആണ്. ഈവൺ ഫംഗ്ഷൻ അല്ലാത്തതാണ് വേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ എടുക്കും. ഇതെടുക്കുന്ന സമയത്ത് എന്ത് വരും? എഫ് ഓഫ് മൈനസ് എക്സ്. അപ്പോൾ ഇത് എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് കിട്ടി. ഇത് എന്ത് വരും? ഇ റേസ് ടു മൈനസ് എക്സ് പ്ലസ് ഇ റേസ് സോറി പ്ലസ് അല്ല മൈനസ് ഓഫ് ഇ റേസ് ടു മൈനസ് എക്സ് കൂടി ഇങ്ങനെ. അപ്പോൾ എന്ത് വരിക? ഇ റേസ് ടു മൈനസ് എക്സ് മൈനസ് എന്ത് വരും? ഇ റേസ് ടു എക്സ് എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്തു? സെയിം അല്ല, എഫ് ഓഫ് എക്സ് നേരത്തെ എഴുതിയ പോലെ എഴുതാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു മൈനസ് പുറത്ത് എഴുതിയിട്ട് ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് എഴുതാൻ പറ്റും. കാരണം എന്താ? ഈ മൈനസ് ഇവിടെ വരും, ഈ മൈനസ് ഇതിന് കൊടുക്കുമ്പോൾ പ്ലസ് ആയിട്ട് വരും. അപ്പോൾ ഇത് ശരിക്കും എന്താണ്? ഈവൺ ഫംഗ്ഷൻ അല്ല, ഓഡ് ഫംഗ്ഷനാണ്. കാരണം എന്ത് ചെയ്യുന്നുണ്ട്? ഇതേ സാധനമാണ് ആര്? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, മൈനസ് എഫ് ഓഫ് എക്സ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതെന്താണ്? ഓഡ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ശരിക്കും നമ്മളോട് ഈവൺ ഫംഗ്ഷൻ അല്ലാത്തതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതാണ് എന്ത് ആൻസർ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എന്ന് പറഞ്ഞിട്ട് ഇതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഈ ക്വസ്റ്റ്യൻ നമ്മളിങ്ങനെ എഴുതുന്നു, y ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 6 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 6 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 6 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 6. ഇതിങ്ങനെ അവസാനം ഇല്ലാത്തത്രത്തോളം ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനിങ്ങനെ എഴുതാൻ പറ്റും, y ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 6 പ്ലസ് ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ശരിക്ക് വൈ തന്നെയാണ്, കാരണം അതിന് അവസാനം ഇല്ലാണ്ട് പോകുന്നതുകൊണ്ട് അത് വൈ തന്നെയാണ്. അപ്പം നമുക്ക് എന്തെടുക്കാം? ഇതിനെ വൈ എടുക്കാം. ഓക്കെ, ഇത് സ്ക്വയർ ചെയ്താൽ എന്ത് വരും? വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് വരും? 6 പ്ലസ് വൈ വരും. അപ്പോൾ ഇപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? വൈ സ്ക്വയർ മൈനസ് വൈ മൈനസ് 6 ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം? 0 എന്ന് എഴുതാം. അപ്പോൾ ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയി. ഇനി ഇതെന്ത് ചെയ്യാം? നമ്മൾ സോൾവ് ചെയ്യാൻ ശ്രമിച്ചാൽ എന്ത് വരും? വൈ നമ്മളിവിടെ സോൾവ് ചെയ്യുന്ന സമയത്ത് ഒന്നിക്കൽ എന്ത് ചെയ്യാം? നമ്മൾ ഫാക്ടറൈസ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഫോമുല ഉപയോഗിച്ചിട്ട് ചെയ്യുക, ഏത് വേണേലും ചെയ്യുക. അപ്പോൾ ഫോമുല ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ വൈ ഈക്വൽ ടു മൈനസ് ബി, മൈനസ് ബി എന്ന് പറഞ്ഞാൽ 1 വരും. ഓക്കെ, കാരണം ഇവിടെ ഓൾറെഡി ബി എന്ന് പറഞ്ഞാൽ മൈനസ് 1 ആണ്. അപ്പോൾ മൈനസ് ബി പ്ലസ് ഓ മൈനസ് റൂട്ട് ബി സ്ക്വയർ. ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മൈനസ് ബി പ്ലസ് ഓ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac/2a എന്നാണ് നമ്മൾ ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ചെയ്ത ഫോമുല ആയിരിക്കണം ax² പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 ഫോമുല ആണെങ്കിൽ ഇതിൻ്റെ സൊല്യൂഷൻ കാണാൻ നമ്മൾ ഈ ഫോമുല ഉപയോഗിക്കാറ് പ്ലസ് ടു 10th നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ എ എന്ന് പറഞ്ഞാൽ 1 ആണ്, ബി എന്ന് പറഞ്ഞാൽ മൈനസ് 1 ആണ്, സി എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് 6 ആണ്. അപ്പോൾ മൈനസ് ബി എന്ന് പറഞ്ഞാൽ 1 ആവും, പ്ലസ് ഓർ മൈനസ് റൂട്ട്. ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് 1 സ്ക്വയർ 1 ആണ്. മൈനസ് 4ac എന്ന് പറഞ്ഞാൽ 4 × a 1 ആണ്, മൈനസ് 6 എന്ന് വരും. ബൈ 2a എന്ന് പറഞ്ഞാൽ 2 വരും. y ഈക്വൾ ടു 1 പ്ലസ് ഓ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ഇതെന്താവും? 25 ആവും, ബൈ 2 ആവും. ഇവിടെ എന്താണ്? y ഈക്വൾ ടു 1 പ്ലസ് ഓ മൈനസ് 5/2. അപ്പോൾ എന്ത് വരും? y ഈക്വൾ ടു 6/2 ഓർ എന്താണ്? y ഈക്വൾ ടു എന്താണ്? y ഈക്വൾ ടു മൈനസ്
ഇവിടെ വൺ പ്ലസ് ഫൈവ് എന്ന് പറഞ്ഞാൽ സിക്സ് ബൈ ടു, വൺ മൈനസ് ഫൈവ് എന്ന് പറഞ്ഞാൽ മൈനസ് ഫോർ ബൈ ടു. വൈ ഈക്വൽ ടു എന്ത് വരും? ത്രീ. ഓർ എന്താണ്? വൈ ഈക്വൽ ടു മൈനസ് ടു. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ത്രീ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എം സി എ മാത്രമല്ല എം എസ് സി മാത്സിനൊക്കെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഡെറിവേറ്റീവ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്. ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഈ ചാനലിൽ തന്നെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ഓൾറെഡി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഓരോ വീഡിയോ ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്രീവിയസ് ഇയറിലെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മളവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ.